നമസ്കാരം. ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഏതൊരു കാര്യവും പെട്ടെന്ന് നമ്മുടെ കൺമുന്നിൽ നിന്നും മാഞ്ഞു പോകുമ്പോൾ, സത്യം പറഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെയും മനസ്സിനെ അത് വല്ലാതെ വേദനിപ്പിക്കും. ശരിയല്ലേ? അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓർമ്മ വെച്ച നാൾ മുതൽ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇനി ഈ കാണുന്ന രൂപത്തിൽ ഇവിടെ ഉണ്ടാവില്ല എന്ന സങ്കടകരമായ ആ വാർത്ത. ഈ കെട്ടിടത്തിന്റെ 10% മാറ്റിവെച്ച് ബാക്കിയെല്ലാം പൊളിച്ചു മാറ്റി ലോകോത്തര നിലവാരമുള്ള വിമാനത്താവളങ്ങളിലെ സൗകര്യങ്ങളോടെ മാറ്റിപ്പണിയാൻ പോവുകയാണ്. 473 കോടിയുടെ സർക്കാർ പ്രൊജക്ട് ഈ വർഷം 2023 തന്നെ തുടങ്ങി 3 വർഷം കൊണ്ട് മുഴുവൻ പണിയും പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രമുഖ മാധ്യമങ്ങൾ ഈ ഒരു പദ്ധതിയെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട്. കാലഹരണപ്പെട്ടു കഴിഞ്ഞാൽ ഏതൊരു കെട്ടിടവും പൊളിച്ച് പുനർനിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാടിന് വികസനം ഉണ്ടാവണമെന്നും ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന കാര്യവുമാണ്. അതെല്ലാം സത്യം തന്നെ. പക്ഷേ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ തന്നെ ഇതേ രൂപത്തിൽ നിലനിന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ വെറുതെ ആഗ്രഹിച്ചു പോവുകയാണ്. കോഴിക്കോടൻ ഹലുവയും വറുത്ത കായും ഒക്കെ പുതുക്കി പണിയുന്ന കെട്ടിടത്തിൽ ഉണ്ടാവുമെങ്കിലും ഇതേപോലെയുള്ള ഈ രൂപത്തിലുള്ള ചെറിയ കടകൾ ഇനി കാണാൻ സാധിക്കില്ലല്ലോ, അല്ലേ? ഈ ഒരു പുതിയ പ്രൊജക്റ്റിൽ മൊത്തം 562,188 സ്ക്വയർ ഫീറ്റിൽ 19 ലിഫ്റ്റും 24 എസ്കലേറ്ററും 2 മൾട്ടി ലെവൽ പാർക്കിങ്ങും അതിൽ ഒരേ സമയം 424 കാറുകളും 1,234 ബൈക്കുകളും പാർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിനു പുറമെ 2 ഗ്രൗണ്ട് പാർക്കിങ്ങും ഉണ്ട്. അതേപോലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ്സുകൾക്ക് വരാനുള്ള സൗകര്യവും തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും 12 മീറ്ററിൽ ഫൂട്ട് ഓവർബ്രിഡ്ജും കൂടാതെ ഇതിന്റെ എല്ലാം നടുഭാഗത്ത് 48 മീറ്ററിൽ കാഫിറ്റേരിയയും മറ്റ് കടകളും അതേപോലെ പടിഞ്ഞാറ് ഭാഗത്ത് 4 പാത കൂടി കണക്കിലെടുത്ത് അതിന്റെ അപ്പുറത്തേക്ക് റോഡ് നീട്ടി കല്ലായി റോഡുമായി ബന്ധിപ്പിക്കുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അതിനൊപ്പം വലിയ കവാടമായി പടിഞ്ഞാറ് ഭാഗം മാറും. വിശ്രമ കേന്ദ്രങ്ങൾക്ക് ഒരുപാട് വലുപ്പവും കൂട്ടുന്നുണ്ട്. ഞാനൊരു കോഴിക്കോട്ടുകാരൻ ആയതുകൊണ്ട് തന്നെ ട്രെയിനിലെ ഏതൊരു യാത്രയും കഴിഞ്ഞ് കോഴിക്കോട് സ്റ്റേഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പ് കല്ലായി പാലത്തിന്റെ മുകളിൽ ട്രെയിൻ എത്തുമ്പോൾ ഞാൻ എന്റെ ബാഗും എടുത്ത് വാതിലിൽ വന്ന് നിൽക്കാറുണ്ട്. ആ കല്ലായി പുഴയും അതിനുശേഷമുള്ള നാടൻ കോഴിക്കോടൻ പ്രദേശവും കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. നമ്മുടെ സ്വന്തം നാടിന്റെ ആ മണം. പക്ഷേ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ അടുക്കുന്തോറും ഇനി പഴയതുപോലെ ആ സ്റ്റേഷനെ നമുക്ക് കാണാൻ സാധിക്കില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മാത്രമേ വിഷമമുള്ളൂ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നമുക്ക് എല്ലാവർക്കും ഇനിയൊരു നോസ്റ്റാൾജിയായി മാറാൻ പോകുന്നു. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മുടെ പിള്ളേരെല്ലാം വലുതാകുമ്പോൾ നമുക്ക് ഈ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയണം എത്ര മനോഹരമായിരുന്നു നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനുകൾ എന്ന്.